ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ഈ കാശ്മീരിൽ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഒക്കെ മൊത്തം ക്ലീനായി. എന്നാൽ പറയപ്പെടുന്നുമല്ല, ആയിരുന്നു. ആയിരുന്നു ഇപ്പോൾ ഈ പറയുന്ന കാശ്മീരിലെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആർക്കും ഇനി സർക്കാർ ജോലി നൽകുന്നില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചു. ഇതിനെതിരെ കോടതിയിൽ അവർ പോയെന്നും പറയപ്പെടുന്നു. എന്തായിരിക്കും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ? അത് ശരിയാണ്. അതായത് ഹൈക്കോടതിയിൽ മനുഷ്യാവകാശ പ്രവർത്തകരാണ് സർക്കാരിൻ്റെ നടപടി ചോദ്യം ചെയ്ത് കോടതിയിലെത്തിയത്. കോടതിയിലെത്തിയപ്പോൾ അവർ പറഞ്ഞത്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ തീവ്രവാദിയായി പോയി എന്നതുകൊണ്ട് ആ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കോടതി അത് അംഗീകരിച്ചില്ല. കോടതി അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നത് സർക്കാർ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് സമൂഹത്തിന്, എസ്പെഷ്യലി കുടുംബത്തിന് ഒരു വലിയ പങ്കുണ്ട്. ഇതാണ് കേന്ദ്ര സർക്കാർ എടുത്ത സ്റ്റാൻഡ്. പക്ഷേ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ കുടുംബം ഒരു ഷഹീദിനെ, രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു മകനെ, നമുക്കറിയാം പൗരോഹിത്യം സ്വീകരിക്കാൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്ന് കന്യാസ്ത്രീയാവാനും അച്ഛന്മാരാവാനും മക്കളെ നേർന്ന് വിടുന്നതുപോലെ തീവ്രവാദിയാകാൻ വേണ്ടി ഒരു കുടുംബം ഒരാളെ മാറ്റിവെക്കുകയാണെങ്കിൽ ആ കുടുംബത്തിനെ നമ്മുടെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമായി കാണാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതാണ് അത്തരം ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. അത് ഫലപ്രദമായി കാശ്മീരിൽ നടപ്പാക്കി. അതിൻ്റെ റിസൾട്ട് കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് ആരാണ് വരുന്നത്? ഇതിൽ പരാതിപ്പെട്ട് വന്നത് ഇങ്ങനെ ജോലി നിഷേധിക്കപ്പെട്ട തീവ്രവാദികളുടെ കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾക്ക് സർക്കാർ ജോലി അടക്കം ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട ആളുകളല്ല, മനുഷ്യാവകാശ പ്രവർത്തകരാണ്. കാരണം മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവർ നോക്കുന്നത് ഇരകളുടെയല്ല, വേട്ടക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം മലയാളിയായ അബ്ദുൽ നാസർ മദനി, അദ്ദേഹം വിചാരണ തടവുകാരനാണ്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മദനി ആരോഗ്യവാനായിരുന്ന കാലത്ത് ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ കോട്ടയത്ത് കൂടെ അദ്ദേഹം ഉണ്ടാക്കിയ ISIS എന്താണെൻ്റെ പേര്? ISI ഇപ്പോൾ ISIS ഇപ്പോഴാണ്. ISI എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം ഉണ്ടാക്കി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരുനക്കര മൈതാനത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, കോട്ടയത്ത് ജില്ലാ ആശുപത്രിയുടെ മുന്നിലൂടെ ISIയുടെ ജാഥ, മദനിയുടെ ജാഥ കടന്നു വരുന്നു. ഒരു 10-25 ആളുകൾ ജാക്കറ്റ്, കറുത്ത ജാക്കറ്റ് ഒക്കെ ഇട്ട് മോട്ടോർ സൈക്കിളിൽ, തൊട്ടു പിന്നാലെ ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കാറുണ്ടായിരുന്നു, ഒരു SUV ആണ്. ആ കാറിൽ മദനി പോകുന്നു. മുന്നിലും പുറകിലും ബൈക്കുകളുടെയൊക്കെ അടമ്പടിയോടും ഭയങ്കര കാതടപ്പിക്കുന്ന അപകടത്തോടുകയാണ്. അപ്പം ഇപ്പോഴത്തെ മാമൻ മാപ്പിള ഹാളിൻ്റെ മുന്നിൽ ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വാഹനങ്ങൾ, ഇവരുടെ ഈ മോട്ടോർ കാർഡെന്ന് വേണം പറയാം, അത് കടന്ന് പോകും. ബുള്ളറ്റുകളുടെയൊക്കെ അകമ്പടിയോടെ, മോട്ടോർ സൈക്കിളിൻ്റെ അകമ്പടിയോടെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അവിടെ നിൽക്കുന്ന ഇതും കൂടാതെ വഴിയോരത്ത് ഇവരുടെ പ്രവർത്തകരുണ്ട്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഞാൻ കാണുന്നത് എൻ്റെ മുന്നിൽ വെച്ച് ഇവരുടെ ഒരു വളണ്ടിയർ ഈ സ്ത്രീയെ പിടിച്ച് തള്ളുന്നു. അവർ ഈ മാമൻ മപ്പള ഹാളിൻ്റെ മുന്നിൽ ആ ഫുട്പാത്തിനോട് ചേർന്ന് ഇവർ വീഴുന്നു. ഞാനും അടുത്ത് നിൽക്കുന്നവരുടെ ഇവരെ പിടിച്ചു പൊക്കുന്നു. സത്യം പറയട്ടെ, ആ നിമിഷം ഞാൻ ISI വിരുദ്ധനായി, മദനി വിരുദ്ധനായി. എനിക്ക് തോന്നി RSS പോലെ ISS എന്നാണ് തോന്നുന്നത്. അങ്ങനെ പറ്റുവാണ്, പേരൊക്കെ മറന്നുപോയി. അപ്പോൾ എന്തു ആവട്ടെ, ISI എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ ആചാര സംഘടനയാണ്, നമുക്ക് രണ്ടുപേർക്കും തെറ്റി. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ വാദവും സിനു ശ്രദ്ധിച്ചോ? ഞാൻ ആ നിമിഷം അവരെ വെറുത്തു, അവർക്കെതിരായി. കാരണം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കുഞ്ഞുമായി ക്രോസ് ചെയ്യുന്ന ഒരു സ്ത്രീയെപ്പോലും നിർദ്ദയം തള്ളി മറിച്ചിടാൻ പറ്റുന്ന ഒരു ഹുങ്കോ അഹന്തയോ ഉള്ള കുറേ പ്രവർത്തകർ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുന്നൊരു എനർജി, എന്തും ചെയ്യാം എന്ന് പ്രേരിപ്പിക്കുന്ന, എന്തും ചെയ്യാൻ സന്നദ്ധരാകുന്ന കുറേ ആളുകളെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അറിയാമല്ലോ, കടുത്ത വിദ്വേഷം നടത്തുന്ന പ്രസംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. അതിനുശേഷം നാട്ടിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടുന്നു, കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു. എന്തിന് മുഖ്യമന്ത്രിയെ പോലും കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കേസുകളുണ്ടായി, അദ്ദേഹം ജയിലിലാവുന്നു. ഈ അന്ന് ഈ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് തോക്കുമൊക്കെ കൈപ്പിടിച്ചോണ്ടാണ്, തോക്കൊന്നുള്ളതായിട്ട് ഞാൻ, പക്ഷേ ആയുധം ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ട്? അത് ഞാൻ ഓർക്കുന്നു, കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനങ്ങനെ നമുക്കൊന്ന് വന്ന് ഈ പറയുന്ന പോലെ വ്യക്തമായ ഇത്തരം വലിയ രാഷ്ട്രീയ ബോധവും
അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനയെക്കുറിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാതിരുന്ന കാലമാണ്. അന്നൊന്നും ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോകത്തെല്ലാടത്തും ഇസ്ലാമിക തീവ്രവാദം അന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതേക്കുറിച്ച് അറിയുന്നില്ല. നമ്മളറിയുന്നത് ഇസ്ലാമിക തീവ്രവാദം, ജിഹാദ് അല്ലെങ്കിൽ കാഫിറുകളെ കൊല്ലണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ വന്നതാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുത ഇൻ്റർനെറ്റാണ് എന്ന് പറയുന്നത് പോലെ ഇതിനെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയൊക്കെ വലിയ ക്രൂരത, വലിയ കഷ്ടപ്പാടുകൾ ഒരുപാട് പേരുടെ മരണത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട് ഇത്തരം ആളുകൾ. പക്ഷേ അവർ ജയിലിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ടി മനുഷ്യാവകാശം പറയുന്നവരുണ്ട്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. കാശ്മീരിൽ കൊല്ലം യാസിൻ മാലിക്, യാസിൻ മാലിക്കിൻ്റെ മനുഷ്യാവകാശം, യാസിൻ മാലിക്ക് നൂറുകണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. എന്തിന് എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെ പോലും കൊലപ്പെടുത്തിയ കാര്യം അയാൾ പരസ്യമായി പറയുന്ന യൂട്യൂബ് വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. നമ്മുടെ പ്രദേശം കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിക്കുന്ന ചിത്രം പോലും വന്നിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഈ വേട്ടക്കാർക്ക് മനുഷ്യാവകാശത്തിൻ്റെ പരിവേഷം കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മളറിയാം മാവോവാദികൾ, മാവോവാദികൾ ഇപ്പം നോക്കൂ, ഒരു ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ബസ്തറിലെ പത്മശ്രീ കിട്ടിയ ആദിവാസി വൈദ്യൻ അയാളെ കൊലപ്പെടുത്താനിരിക്കുക. അയാൾ അതുകൊണ്ട് പറയുന്നത് എനിക്ക്, ഞാൻ ആദിവാസികൾക്ക് ചികിത്സ കൊടുക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് വീടും സംരക്ഷണവും CRPFൻ്റെ സംരക്ഷണയും പോലീസ് വരുന്നില്ല, അതുകൊണ്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുക. പത്മശ്രീ മേടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പത്മശ്രീ തിരിച്ചു കൊടുക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ ദിവസമാണ്. അവിടെയും അദ്ദേഹം ഇരയാണ്. ആ ഇങ്ങനെയുള്ള മാവോവാദികൾ കൊല്ലപ്പെടുമ്പോൾ അയ്യോ മാവോവാദികളെ കൊല്ലാമോ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. അപ്പം വേട്ടക്കാരന് വേണ്ടി മനുഷ്യാവകാശം പ്രിയം, ഇരകൾക്ക് വേണ്ടി ഒരു വിലയും ഇല്ലാതിരിക്കുന്ന ഒരു ലോകമുണ്ട് നമ്മുടെ ചുറ്റും. അങ്ങനെ പറയുന്ന കുറേ ആളുകൾ, കുറേ ആംനസ്റ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ പട്ടപ്പൊട്ടുകാരും വലിയ കമ്മലും ഒക്കെ ഇട്ട് നടക്കുന്ന കുറേ സ്ത്രീകളും ഊശാന്താടിയും കണ്ണടയും സഞ്ജീവമായി നടക്കുന്ന കുറേ ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അക്കൂട്ടരാണ് ഈ പറയുന്ന പോലെ തീവ്രവാദികളുടെ കുടുംബത്തിന് ഈ അവകാശങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ള ഹർജിയുമായി കോടതിയെ സമീപിച്ച് കോടതി അത് തള്ളി. അപ്പോൾ ഇത് വളരെ, കാശ്മീരിൽ എന്തായാലും 370 ശേഷം ഒന്നും സംഭവിച്ചില്ല. ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ കാശ്മീർ തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അന്നെന്താ പറഞ്ഞ, ഇവിടെ വലിയ ഭൂകമ്പം, ഒരു ഭൂകമ്പം ഉണ്ടായില്ലല്ലോ. 10 ശേഷം കാശ്മീരിലേക്ക് ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ ഉണ്ടാകുന്നു. കാശ്മീരിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരിൽ സഞ്ചരിച്ച രാജനന്ദിനി എന്നുള്ള സ്ത്രീയുടെ കാശ്മീർ അനുഭവങ്ങൾ നമ്മുടെ ഫ്ലോറിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് പങ്കുവച്ചതാണ്. അതിൽ അവർ പറയുന്നുണ്ട് 3 മണിക്കൂറായിരുന്നു അവിടെ വൈദ്യുതി ഉണ്ടായിരുന്നത്, ഇപ്പോൾ 24 മണിക്കൂറും കാശ്മീരിൽ കറണ്ട് കിട്ടും. അവർ ടൂറിസം ഡെവലപ്പ് ചെയ്തു. ദാൽ തടാകത്തിൽ ഷിക്കാര ബോട്ടുകൾക്ക് നിറയെ സഞ്ചാരികളെ കിട്ടുന്നുണ്ട്. വിനോദസഞ്ചാരികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്നു. കാശ്മീരിലേക്ക് വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നു, വലിയ കമ്പനികൾ വരുന്നു, അവിടെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ അവിടെ ഒരാൾക്ക്, കാശ്മീരി അല്ലാത്ത ഒരാൾക്ക് ഭൂമി പോലും വാങ്ങാൻ പറ്റില്ലായിരുന്നു. അത് വേറൊരു രാജ്യം പോലെയായിരുന്നു, പേടിയായിരുന്നു. അതെല്ലാം മാറിയിട്ട് കാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരികയാണ്. മാത്രമല്ല, ഇത് പറയുമ്പോൾ മറ്റൊന്നുകൂടി പറയണം, കേന്ദ്ര സർക്കാർ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരിൽ തീവ്രവാദികൾ ഏതെങ്കിലും കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കും എന്ന് പറയുന്ന സർക്കാർ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ തീവ്രവാദ ആശയങ്ങളിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് കുടുംബത്തിൻ്റെ അനുമതി ഇല്ലാതെ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒന്ന് പറയാം, നിങ്ങൾ അറിയിക്കുക, ആ കുടുംബത്തെ നമ്മൾ പ്രത്യേകം പരിഗണിക്കും. അപ്പോൾ ഇത് തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇല്ലാതാക്കാൻ കുടുംബങ്ങളുടെ സപ്പോർട്ട് വേണം. അതെ. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടെയെങ്കിലും തീവ്രവാദികളുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അവരെ സൈന്യം വളയും, വളഞ്ഞിട്ട് പറയും നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ കീഴടങ്ങുക എന്ന് പറയും. എന്നിട്ടും അവർ ചെയ്യുന്ന കീഴടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. എന്നിട്ടും കീഴടങ്ങുന്നില്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുക്കുക, കൊല്ലും. അല്ലാതെ UPA സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ തീവ്രവാദികളെ പിടിച്ച് ജയിലിലിട്ട് തിന്ന് കൊഴുപ്പിച്ച് തടിവെപ്പിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കഞ്ഞിയും പയറും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുമ്പോൾ തീവ്രവാദികൾക്ക് ജയിലിൽ സുഭിക്ഷമായ മെനു കൊടുക്കുകയാണ്, സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുകയാണ്. അവിടെ എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ ഈ തീവ്രവാദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വിമാനങ്ങൾ തട്ടിക്കൊണ്ടുപോകും, അതിന് ബന്ധം ആളുകളെ ഹോസ്റ്റേജ് ആക്കി വെച്ചുകൊണ്ട് ഇവരെ വിട്ടുകൊടുക്കണമെന്ന് പറയും. ഈ കാലമൊക്കെ കഴിഞ്ഞു. നോക്കൂ, തീവ്രവാദികൾ, കാശ്മീർ തീവ്രവാദികൾ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മേജർ ചെയ്തൊരു കാര്യമുണ്ട്, വലിയ വിമർശനം ഉണ്ടായി. ഒരു വാഹനത്തെ വളഞ്ഞു വെച്ച് ആ പട്ടാളക്കാരെ കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ് ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വാഹനം തടഞ്ഞു, തടഞ്ഞിട്ട് വലിയ ജനക്കൂട്ടം
ഈ വാഹനത്തെ സൈന്യത്തിൻ്റെ സി ആർ പി എഫിൻ്റെ വാഹന വ്യൂഹത്തെ ആക്രമിക്കുകയാണ്. അവസാനം മേജർ എന്താ ചെയ്ത്, ആ തീവ്രവാദി എടുത്ത് ആ ജീപ്പിൻ്റെ ബോണറ്റ് കെട്ടിയിട്ടു കെട്ടിയിട്ട് വണ്ടി ഓടിച്ചു. കല്ലെറിയാൻ വന്നവർ വഴിമാറി കൊടുത്തു. കാരണം കല്ലെറിഞ്ഞാൽ അവരുടെ തീവ്രവാദി നേതാവും കൊല്ലപ്പെടും. അത് വലിയ തോതിൽ വിമർശനമുണ്ടായി. ആരാ വിമർശിച്ചത്? ഈ പറയുന്ന മനുഷ്യാവകാശ. എന്നാൽ ഈ തീവ്രവാദികൾ ഈ മൂന്നോ നാലോ ജീപ്പുകളിലിരിക്കുന്ന സി ആർ പി എഫ് ഭടന്മാരെ പച്ചയ്ക്ക് കത്തിച്ചാലും ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറയുന്ന ആഭാസന്മാർക്ക് ഒരിറ്റി കണ്ണീരുണ്ടാവത്തില്ല. ഈ കേരളം മുതൽ കാശ്മീർ വരെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുന്ന, നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന, രാജ്യത്തിൻ്റെ അഖണ്ഡത ഇല്ലാതാക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. എക്കാലവും വേട്ടക്കാർക്കൊപ്പം, എക്കാലവും വേട്ടക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവർ വലിയ വാദം പറയും, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ 25 വർഷം കഴിയുമ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്ന് നമ്മുടെ ഒരു മുതിർന്ന ചരിത്രകാരിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അവരുടെ മറുപടി ഒരു ചിരിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എന്നിട്ട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ഇന്ത്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത്? 25 വർഷം കഴിയുമ്പോൾ ഈ ഇന്ത്യ ഉണ്ടാവത്തില്ല. അവരുടെ സ്വപ്നം അതാണ്. കമ്മ്യൂണിസ്റ്റ് ആശയം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമില്ല, ഇത് 17 ദേശീയതകളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ. ഓരോ ദേശീയതകളും വിട്ടുപോകണം. അതുകൊണ്ടാണല്ലോ EMS കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു പുസ്തകം എടുത്തിട്ടുണ്ട്. കേരളം വേറെ ദേശീയതയാണ്, കേരളം വിട്ടുപോകണം. EMS പിന്നീട് ആ പുസ്തകം പിൻവലിച്ചു. EMS എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ EMS എഴുതിയതിൽ EMS പിൻവലിച്ച ഏക പുസ്തകം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമാണ്. പിൻവലിച്ചിരുന്നല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു പുസ്തകമാണ് പിൻവലിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം പിന്നീട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെയും ജയിലിൽ കിടന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അംഗീകരിച്ചില്ല. ദേശീയ പതാക ഇവർ ഉയർത്താൻ തുടങ്ങിയെന്നാണ് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അവർ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചില്ല. ഇവരിപ്പോൾ 15 സ്വാതന്ത്ര്യ സംരക്ഷണ ദിനമൊക്കെ ആചരിക്കുന്നുണ്ട്. അംബേദ്കറുടെ ഭരണഘടനയിലെ മതേതരത്വം സംരക്ഷിക്കുമെന്ന് പറയുന്ന പോലെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് പാസ്സാക്കാതെ നിയമവിരുദ്ധമായി കുത്തിക്കയറ്റിയതാണ് മതേതരത്വം എന്നത് അറിഞ്ഞുകൂടാനിക്കുകയല്ല. പക്ഷേ നേതാക്കന്മാർക്കറിയാം, അണികൾക്ക്, വിഡ്ഢികളായ അണികൾക്ക് ഇതൊന്നും അറിയത്തില്ല. അവരെ നമ്മളൊക്കെ വല്ലപ്പോഴും പഠിപ്പിച്ചു കൊടുത്താലും അവർക്ക് സംശയമാണ്. എന്നിട്ട് അവർ പോയി ഗൂഗിളിത്തപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ 42 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായി പിൻവാതിലിലൂടെ നടത്തിയ ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതിയല്ല, ഭരണഘടന പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത അവിടെ. അങ്ങനെ ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പറയുന്നത് BJP എന്ന ഭരണഘടന മാറ്റം. എത്ര വലിയ വിരോധാഭാസം നോക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ 2-3 നിലപാടുകൾ, ഒന്ന്, തീവ്രവാദികളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജോലി കൊടുക്കില്ല. എന്നാൽ ഒരാൾ, ഒരു കുടുംബത്തിൽ നിന്നൊരാൾ തീവ്രവാദിയായാൽ ആ വിവരം സർക്കാരിനെ അറിയിച്ചാൽ ആ കുടുംബത്തിന് പ്രത്യേക പരിഗണന കൊടുക്കും എന്നത്. അതിലൊക്കെ ഉപരി തീവ്രവാദികളെ നേരിടുന്ന കാര്യത്തിലുള്ള നയം വളരെ കൃത്യമായി പറഞ്ഞു. വളയും, കീഴടങ്ങാൻ പറയും, ബന്ധുക്കളെ കൊണ്ട് സംസാരിപ്പിക്കും, ഇല്ലെങ്കിൽ വെടികുണ്ട സമ്മാനമായി കൊടുക്കും. ഈ നിലപാടിന് വലിയ അംഗീകാരം കിട്ടി, സ്വാഗതം ചെയ്യപ്പെട്ടു എന്നതാണ് കാശ്മീരിൽ കാണുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയതേ ഉള്ളൂ. അന്ന് ആദ്യമായി ക്രിസ്തുദേവൻ്റെ മൃതദേഹവും കൊണ്ട് നടക്കുന്ന ഒരു വിലാപയാത്ര, ആ ചടങ്ങ്, അതിൻ്റെ പേരെനിക്കറിയില്ല, അത് കാശ്മീരിൽ നടന്നു 50-60 വർഷങ്ങൾക്ക് ശേഷം. വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അവിടുത്തെ ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർന്നു, അവിടെ ഹോളി ആഘോഷിച്ചു, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. പണ്ടൊക്കെ വെടിയുണ്ടകൾ മഴ പോലെ പെയ്യുന്ന കാശ്മീരായിരുന്നു. ഇപ്പോൾ പണ്ടൊക്കെ പറയും കാശ്മീരിലെ തീവ്രവാദികൾ ഇപ്പോൾ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെന്ന്. അപ്പോൾ 370 റദ്ദാക്കി, ഒന്നും സംഭവിച്ചില്ല. കാശ്മീരിലെ തീവ്രവാദികളെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റാതെ വെടിയുണ്ട കൊടുത്ത് ഒതുക്കി. കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി എന്നല്ലേ? ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കാശ്മീരിൽ വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ മോദിയെ എന്ത് കുറ്റം പറയുന്നു? തീവ്രവാദികളെ ഇരുമ്പ് കരങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്തു. ഒരു തർക്കമില്ല. തീവ്രവാദി എല്ലാ ദിവസവും നമ്മൾ കരുതുന്നത് തീവ്രവാദി കാശ്മീർ ഭീകരനെ വെടിവെച്ചു വന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കൊല്ലപ്പെട്ട തീവ്രവാദികൾ കഴിഞ്ഞ 60 വർഷം കൊല്ലപ്പെട്ടതിനേക്കാളും കൂടുതലായിരിക്കും. കാരണം വളരെ സ്ട്രിങ്ജന്റ് ആക്ഷൻ മോദി സർക്കാർ എടുത്തിട്ടുണ്ട്. രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുക, രാജ്യത്തിൻ്റെ ഐക്യം കൂട്ടിയുയർത്തുക എന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടുകളെ നമ്മൾ ശ്ലാഘിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ ഈ പ്രത്യേക തോരിട്ട ഒരു കൂട്ടം ആൾക്കാർ, അല്ലേ, ഞാൻ പറഞ്ഞത് ആഭാസന്മാർ ഇത്തരം തീവ്രവാദികൾക്കും വേട്ടക്കാർക്ക് വേണ്ടിയും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെയൊക്കെ മോദി സർക്കാർ തൃണവൽഗണിക്കുകയാണ്. മോദിയുടെ വഴിക്ക് പോവും. അടുത്ത 5 വർഷവും കടുത്ത നടപടികളെടുത്ത് കാശ്മീർ, കേരളം പോലെ
ഇപ്പോൾ കേരളം കാശ്മീരായിക്കൊണ്ടിരിക്കുക, പഴയ കാശ്മീർ. അപ്പോൾ ഈ അപ്പോൾ കേരളം പോലെ എന്ന് പറയണ്ട, കാശ്മീർ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവും പോലെ സമാധാനത്തോടെ ജീവിക്കുന്ന സ്റ്റേറ്റായി മാറുന്നു വരുന്ന അല്ലെ. വിദേശ നിക്ഷേപം പോലും കാശ്മീരിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ മലയാളിയായ വലിയ ചില വ്യവസായികൾ പോലും കാശ്മീരിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്, നടത്താൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് വരും ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നമുക്ക് അറിയാമായിരിക്കാം. ഒരുപാട് വലിയ പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. ഏതായാലും തീവ്രവാദികളോട് സന്ധിയില്ല എന്ന് മോദി സർക്കാർ പ്രഖ്യാപിച്ച 10 വർഷമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, എത്രയും വേഗം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുമെന്നും 6-7 മാസത്തിനുള്ളിൽ കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.